നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒരുപക്ഷെ മലയാളികൾ ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും കാണില്ല എന്ന് കരുതിയ സ്വപ്നത്തിൽ പോലും കാണില്ല എന്ന് കരുതിയ രണ്ട് കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അതിലൊന്ന് അതിൻ്റെ വിഷയം അഡ്വക്കേറ്റ് ജയശങ്കർ പോസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് അതിങ്ങനെയാണ് തുടങ്ങുന്നത് കമ്മ്യൂണിസ്റ്റുകാരെ അവരുടെ പിതൃരാജ്യമായ റഷ്യയിലേക്ക് പറഞ്ഞു വിടും വരെ എനിക്ക് വിശ്രമമില്ല എന്ന് പ്രഖ്യാപിച്ചു വിമോചന സമരം നയിച്ച സാക്ഷാൽ ഭാരതകേസരി മന്നത്ത് പത്മനാഭന്റെ ചിത്രം സി പി എം കായംകുളം ഏരിയ സമ്മേളനത്തിൻ്റെ പ്രചരണ ബോർഡിൽ തങ്ങളെ അതിനിഷിതമായിട്ട് എതിർത്തിരുന്ന ഒരു വ്യക്തിയുടെ ഫോട്ടോ ഒടുവിൽ സി അവരുടെ സമ്മേളനത്തിൻ്റെ പ്രചരണ ബോർഡിൽ വെച്ചിരിക്കുന്നു അത് ഈ സമീപ ഭാവിയിലിങ്ങും കാണാൻ പറ്റും എന്ന് കരുതിയിരുന്ന അല്ലെങ്കിൽ കാണാനേ പറ്റില്ല എന്ന് കരുതിയിരുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞില്ല അദ്ദേഹത്തിന് ബാക്കി കൂടെയുണ്ട് പോസ്റ്റ് കരിങ്കുഴക്കൽ മാണിയെ പുണ്യാളനും കീഴൂട്ട് ബാലകൃഷ്ണൻപള്ളിയെ വാഴ്ത്തപ്പെട്ടവനുമാക്കിയ പാവങ്ങളുടെ പാർട്ടി നാളെ കായംകുളം കൊച്ചുണ്ണിയെ മഹത്വപ്പെടുത്താനും മടിക്കില്ല ഈൻ ഗിലാബ് സിന്താബ ഇതാണ് അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ പോസ്റ്റ് പക്ഷേ സി പി ഐ എം ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ നാളെ അവരുടെ ഫ്ലെക്സിൽ സവർക്കറൊക്കെ വന്നേക്കാം കാര്യം സവർക്കർ സംഘപരിവാറുകാരനല്ല എന്ന് എപ്പോഴും സംഖ്യയിൽ തന്നെ പറയുന്ന കാര്യമാണ് അദ്ദേഹം ആർ എസ് എസിൻ്റെ ആളൊന്നും വരുന്നില്ല പക്ഷേ ആർ എസ് എസ്കാരുടെ കൂട്ടിയാണ് അദ്ദേഹത്തെ എപ്പോഴും പറയാറുള്ളത് അദ്ദേഹത്തെ അപഹസിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി സത്യമൊക്കെ മനസ്സിലായി കഴിയുമ്പോൾ ഒരുപക്ഷെ ആ സവർക്കറെ കൂടി ഇവർ അടിച്ചു മാറ്റാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുള്ളൂ ഡോക്ടർ ജിയൊക്കെ അടിച്ചു മാറ്റാനുള്ള സാധ്യത ഈ പോക്കാണെങ്കിൽ അധികം താമസമില്ല എന്ന് തോന്നും കമ്മ്യൂണിസ്റ്റുകാരെ ശക്തിയുക്തം നഗശികാന്ത് എതിർത്തോണ്ടിരുന്ന വ്യക്തിയായിരുന്നു വനിത പത്മനാഭൻ അദ്ദേഹത്തിനെ വരെ അടിച്ചു മാറ്റി വെക്കണമെങ്കിൽ ആ പാർട്ടിയുടെ ഒരു അവസ്ഥ എന്താണെന്ന് ഊഹിച്ചാൽ മാത്രം മതി ഇനി മറ്റൊരു കാഴ്ച ഏതാന്നല്ലേ അതും ഒരുപക്ഷെ ഈ തലമുറയിലുള്ളവർ ഒരുപക്ഷെ സ്വപ്നം പോലും കണ്ടു കാണത്തില്ല ഇങ്ങനെയൊക്കെ ഒരു കാഴ്ച കാണുന്നത് ആ ചിത്രമാണ് ഞങ്ങൾ കാണിക്കുന്നത് കാശ്മീർ നോക്കൂ കാശ്മീരിലേക്കുള്ള ടൂർ പാക്കേജിൻ്റെ പരസ്യമാണ് നമ്മളീ കാണുന്നത് കാശ്മീരിലേക്ക് ഇതുപോലെ ടൂർ പോകാമെന്ന് ആരെങ്കിലുമൊക്കെ സ്വപ്നം കണ്ടിരുന്നു ഈ അടുത്ത കാലം വരെ അത്രയ്ക്ക് പ്രശ്നബാധിതമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു അത് അവിടേക്കൊക്കെ പോകുന്നത് പോലെ കാശ്മീരൊക്കെ ജീവിതത്തിൽ കാണാൻ പറ്റുമെന്ന് പോലും ബഹുഭൂരിപക്ഷം സാധാരണക്കാരും ചിന്തിച്ചിട്ട് പോലുമില്ല സ്വപ്നം പോലും കണ്ടിട്ടില്ല പട്ടാളക്കാർക്കൊക്കെ പറ്റും കാരണം പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ട് അവിടെയൊക്കെ സന്ദർശിക്കണം അവിടെ ജോലി ചെയ്യണം സേവനം അനുഷ്ഠിക്കണം അങ്ങനെ പറ്റുമായിരുന്നു അല്ലാതെ സാധാരണക്കാർക്ക് ഒരു വിനോദയാത്ര പോലെ ടൂർ പാക്കേജ് പോലെ ഇതേപോലെ തന്നെ നാല് നൈറ്റ്സ് അഞ്ച് ഡേയ്സ് എന്നൊക്കെ പറഞ്ഞ് മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു പാക്കേജൊക്കെ തന്നെ അത് പരസ്യമായിട്ട് വന്നിരിക്കുന്നു ഏതാനും വർഷങ്ങളെ ആയല്ലോ ഈ മാറ്റം കണ്ടു തുടങ്ങിയിട്ടവിടെ ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് കാശ്മീരാണെന്നാണ് പൊതുവേ പറയാറ് ആ സ്വർഗത്തിലേക്ക് ചെല്ലാനും അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനുമുള്ള അവസരമാണ് ഇപ്പോൾ എല്ലാ ഇന്ത്യക്കാർക്കും വന്നിരിക്കുന്നത് ഈ ഒരു കാഴ്ചയും ഒരുപക്ഷെ നമ്മളാരും പ്രതീക്ഷിച്ചതല്ല ഈ ജന്മത്തിൽ അങ്ങനെയായിരുന്നു അവിടുത്തെ കാര്യങ്ങൾ എല്ലാം മാറി മറിയുന്നുണ്ട് അപ്പോൾ ഇന്ന് രണ്ട് അപൂർവ കാഴ്ചകൾ കണ്ടു മന്നത്ത പത്മനാഭനെ നൈസായിട്ട് അടിച്ചു മാറ്റി സി പി ഐ അവരുടെ ഫ്ലെക്സി കൊണ്ടുവച്ചിട്ടുണ്ട് നാളെ ഇനി ആരെയൊക്കെ കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല സംഖ്യകളും കൊങ്ങികളുമൊക്കെ ഒന്ന് സൂക്ഷിച്ചാൽ നന്നായിരിക്കും ആരെ വേണേലും അടിച്ചുകൊണ്ട് പോകാൻ പറ്റിയ മാനസികാവസ്ഥയിലാണ് അവർ നിൽക്കുന്നത് അന്തം വിട്ട പ്രതി എന്തും ചെയ്യുമെന്ന് പറഞ്ഞ കണക്ക് അവർ എന്തും ചെയ്യും സൂക്ഷിക്കണം ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിനെ കണക്ക് പറയുകയാണെങ്കിൽ ഇന്ന് മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ആറേ ദശാംശം അഞ്ചാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് കോവിഡിൻ്റെ എണ്ണവും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കൊക്കെ കുറയുന്നുണ്ട് പക്ഷേ മരണനിരക്ക് ഇങ്ങനെ നൂറിനകത്ത് തന്നെ നിൽക്കുന്നു അൻപതായിട്ടത് ഒരു പൂജ്യത്തിലേക്ക് എത്തണം എന്നാലേ ഒരു ആശ്വാസം വരത്തുള്ളൂ ഇപ്പോൾ ഇത് കേട്ട് കേട്ട് നമുക്കിതൊന്നും വലിയ ബാധകമല്ല എന്നൊരു രീതിയിൽ എത്തിയിരിക്കുകയാണ് ആദ്യ സ്വ തുടങ്ങിയ സമയത്ത് തള്ളി മറിക്കലൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ ഇന്നിപ്പോൾ ഇന്ത്യയിൽ തന്നെ രണ്ടാം സ്ഥാനത്താണ് മഹാരാഷ്ട്ര കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിച്ചവരും ഏറ്റവും കൂടുതൽ മരണമൊക്കെ നടന്ന ഒരു സംസ്ഥാനമാണ് അവകാശവാദങ്ങളില്ല തള്ളിമറിക്കലില്ല ഒന്നുമില്ല വിധി എന്നൊക്കെ വിചാരിച്ച് സഹിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു എന്തായാലും ഈ കോവിഡിൻ്റെ പേരിൽ രണ്ടാമത് ഭരണത്തിലേറിയ ഒരു മന്ത്രിസഭയാണ് ഇപ്പോൾ നമ്മൾ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ ഇന്ന് അൻപത് പേരാണ് കോവിഡ് മൂലം മരിച്ചതായിട്ട് സർക്കാർ തന്നെ തരുന്ന വിവരങ്ങൾ എല്ലാവരും സുരക്ഷിതരായിരിക്കുക ശുഭരാത്രി വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്